ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ലിൻഷ ഷെറിൻ, എആർഎം സിജിസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ എല്ലാവരും എത്തിയിട്ടുള്ളത് ഗർഭകാല ഭക്ഷണക്രമം, പ്രഗ്നൻസി ടൈമിലെ ഡയറ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് ആശങ്കകൾ കാണും. പലതരത്തിലും പല ആളുകളും നമ്മളടുത്ത് ഫാൾസ് ഇൻഫർമേഷൻ തരുന്ന ഒരു പീരീഡാണ് പ്രഗ്നൻസി. ഇപ്പം എൻ്റെ ഒപ്പിൽ തന്നെയാണെങ്കിലും പല പേഷ്യൻസും വന്നിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് പറയാറുണ്ട്, ഇത് കഴിക്കാൻ പാടോ അത് കഴിക്കാൻ പാടോ, ഇങ്ങനത്തെ ഒരുപാട് കാര്യത്തിൽ കുറെ കൺഫ്യൂഷൻസ് ആണ് നമുക്ക് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ. അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റുന്നതായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ഫുഡ് ടാബൂസ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ഇത്തരത്തിലുള്ള ഫുഡ് ടാബൂസിനെ കുറിച്ചിട്ടും നമ്മൾ എങ്ങനെയാണ് ഒരു കറക്റ്റ് ഡയറ്റ് പ്ലാൻ പ്രഗ്നൻസി പീരീഡിൽ കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ചിട്ടും ഉള്ള ഒരു ചെറിയ സെഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഈ സെഷന്റെ എൻഡിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. ഇപ്പൊ ഞാനൊരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. സോ ഗർഭകാലത്തെ തയ്യാറെടുക്കുകൾ, എന്തിനാണ് നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡ് ഇത്ര ക്രൂഷ്യൽ ആയിട്ട് കണ്ട് തയ്യാറെടുക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സ്ലൈഡ് നമ്മളെടുത്ത് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസിയിൽ പ്രോപ്പർ ഒരു ഡയറ്റ് പ്ലാൻ ഇല്ല എങ്കിൽ ജനന വൈകല്യങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യം കുറവ് വരാം, ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ട് അനീമിയ പോലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ വരാം, കുഞ്ഞിൽ വരാം, അതുപോലെ പോഷകക്കുറവ്, ഇത്രയും കാര്യങ്ങളാണ് അമ്മയ്ക്കും കുഞ്ഞിനും വരാൻ സാധ്യതയുള്ളത്. ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ഇനി നമുക്കറിയാം ഇപ്പം ഗർഭകാലത്ത് ഓരോ ട്രൈമസ്റ്ററിലും ഫുഡ് പ്രത്യേകമായിട്ട് കഴിക്കണോ, പ്രഗ്നൻസി അറിഞ്ഞു തുടങ്ങി എത്ര നാൾ മുതലാണ് ഡോക്ടറെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കാണണ്ടേ, ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് കാണും. അപ്പൊ ആദ്യമായിട്ട് പറയാം, നമുക്ക് ഇതിന്റെ ഒരു ഫോർ സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഫോർ സ്റ്റേജസ് ആയിട്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗർഭധാരണത്തിന് മുൻപേ. പൊതുവെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ഇല്ലെങ്കിലും പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ മീൻ അവരുടെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിന് മുൻപ് പ്രീ പ്രഗ്നൻസി പീരീഡ് തന്നെ അവർ അവരുടെ വെയിറ്റ് എല്ലാം നോക്കി അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ട്രീറ്റ് ചെയ്ത് ക്യൂർ ആയതിനു ശേഷം കംപ്ലീറ്റ്ലി ഹെൽത്തി ആണെന്ന് ഉറപ്പ് വരുത്തി അവരതിനുള്ള മുൻകരുതലായ സപ്ലിമെന്റ്സ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു പ്ലാനിങ് പീരീഡിലാണെങ്കിൽ നമ്മൾ ഒരു 3 മന്ത്സ് അതിനായിട്ട് കാണാം. അതിന് ആ ഒരു പീരീഡിൽ നമ്മൾ വൈറ്റമിൻ B12 ഉള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, അയോഡിൻ, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഏതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടും എന്നുള്ള കാര്യം ഞാൻ വരുന്ന സ്ലൈഡുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ ആദ്യത്തെ 3 മാസം, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയും, ഈ സമയത്ത് നമ്മൾ കാര്യമായ രീതിയിൽ കലോറി ഇൻടേക്കിന്റെ ആവശ്യമില്ല. കാരണം ബേബി ആണെങ്കിലും മദർ ആണെങ്കിലും ഈ സമയത്ത് ഒരുപാട് വെയിറ്റ് വെക്കുന്ന ഒരു സമയമല്ല. ആൻഡ് പ്രഗ്നൻസി റിലേറ്റഡ് നോസിയ, വൊമിറ്റിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലും കണ്ടുവരുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ കാലറി ഇൻടേക്ക് കൂട്ടാനായിട്ടാണ് കൂട്ടാൻ അധികം ഒരു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു സമയത്ത് അധികമായും കഴിക്കേണ്ടത് വൈറ്റമിൻസും, വൈറ്റമിൻ B12, വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ പ്രോട്ടീൻ, ഗുഡ് ഫാറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. 4 to 9 months വരെയാണ് നമ്മളൊരു സെക്കൻഡ് പീരീഡ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ കാലറി ഇൻടേക്ക് കൂട്ടണം, അതായത് നമ്മുടെ BMI എന്ന് പറഞ്ഞാല് ബേസൽ മെറ്റബോളിക് ഇൻഡെക്സ് ആണ്. ഈ ഒരു BMI അനുസരിച്ച് നമ്മൾ ദിനം പ്രതി 200 and 300 kcal നമ്മൾ ഫുഡില് ഇൻടേക്ക് ആവാം. അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് അത്രയും ഇൻടേക്ക് ആവാവുന്നതാണ്. അതിന്റെ ഒരു എക്സ്പ്ലെയിൻഡ് വേർഷനാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ പറയും. അതിനായിട്ട് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് മാംസ്യം, നല്ല കൊഴുപ്പ്, അന്നജം, ഇരുമ്പ്, കാൽസ്യം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന സമയം, അതായത് ഫീഡിംഗ് ടൈമിലാണ്. ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമിൽ 450 kcal ആണ് എക്സ്ട്രാ ഇൻടേക്ക് വേണ്ടത്. ഓക്കെ, ഈ സമയത്ത് നമുക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ ഇൻടേക്ക് ഒക്കെ അത്യാവശ്യമാണ്. കാരണം ഈ സമയത്ത് നമ്മൾ പ്രോപ്പർ ഡയറ്റ് ഇൻടേക്ക് ഇല്ലെങ്കിൽ മദറിന് ഹെയർ ലോസ്, അതുപോലെ തന്നെ വായ്പുണ്ണ് പോലുള്ള കോംപ്ലിക്കേഷൻസ് വരാനും ബോണൊക്കെ ഫ്രജൈലായി അവർക്ക് കാലുവേദന പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു പീരീഡിലും നമ്മൾ
ഡയറ്റ് ഇൻടേക്ക് ക്രൂഷ്യലാണ്. സോ തെറ്റായ ഭക്ഷണ രീതി നമ്മളെ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാക്കുന്നത്. അമിതമായ ഭാരം, അതായത് നമ്മൾ മിക്കവാറും ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡി പിന്നെ ബുദ്ധിമുട്ടുന്നത് ഭാരം അല്ലെ, ആ ഒരു പീരീഡിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ഭാരക്കുറവ്, ഒരുപാട് കോൺഷ്യസ് ആയിട്ട് ഫുഡൊക്കെ ഒരുപാട് കട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അണ്ടർവെയിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ജിഡിഎം എന്ന് പറയും, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ഗർഭകാല പ്രമേഹം. ഒരുപാട് നമ്മൾ ഡയറ്റിൽ ഐ മീൻ ശ്രദ്ധിച്ചിട്ടില്ല, ഫുഡ് ഇൻടേക്ക് കറക്റ്റ് അല്ല, ഷുഗർ ഇൻടേക്ക് ആൻഡ് എംപ്റ്റി കാലറീസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരാം. അതുകൂടാതെ തന്നെ നമുക്ക് പി സി ഒ ഡി അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം പ്രോബ്ലംസ് വരാവുന്നതാണ്. ഗർഭകാല രക്തസമ്മർദ്ദം, വിഷാദം, അതുപോലെ അമിതമായ ക്ഷീണം, അനീമിയ, രക്തക്കുറവ് ഒരുപാട് വലിയൊരു ശതമാനം സ്ത്രീകളിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ പ്രഗ്നൻസിയിൽ രക്തക്കുറവ് കാണാറുണ്ട്. കുഞ്ഞുങ്ങളിലെ അമിത ഭാരം, അതുപോലെ തന്നെ ഭാരക്കുറവ്, മാസം തികയാതെ വരുന്ന പ്രസവം, കുഞ്ഞിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, പിന്നെ ചാപിള്ള, അതുപോലെ കുഞ്ഞിന്റെ ഗർഭാവസ്ഥയിൽ വരുന്ന മരണം, മറ്റു ഗർഭകാല സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മൾ ഈ ഡയറ്റിനോട് വളരെയധികം റിലേറ്റഡ് ആണ്. ഡെലിവറി കഴിഞ്ഞ ശേഷം മുലപ്പാലിന്റെ അളവ് കുറയുന്നത് നമ്മൾ ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കുന്നതിലേറെ ഇമ്പാക്ട് നമ്മൾ പ്രഗ്നൻസിയിൽ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു എന്നതാണ്. സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ഡയറ്റിൽ കാര്യമായി ശ്രദ്ധ ചെലുത്തണം. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഞാൻ പ്രഗ്നൻസി പീരീഡിൽ എത്ര വെയിറ്റ് കൂടണം, എത്ര വെയിറ്റ് എനിക്ക് കൂടാം. അത് നമ്മൾ നമ്മുടെ ബി എം ഐ അനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരാളൊരു അണ്ടർ വെയിറ്റ്, അതായത് 15.5 ആണ് ബി എം ഐ എങ്കിൽ അവരുടെ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 12.5 to 18 kg ആ പ്രഗ്നൻസി പീരീഡിൽ അവർ അത്രയും വെയിറ്റ് കൂടാവുന്നതാണ്. അതുപോലെ തന്നെ അവരൊരു ശരിയായ നോർമൽ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ബി എം ഐ 18.5 to 24.9 ആണെങ്കിൽ അവർക്കൊരു 11.5 to 16 kg ഓളം വെയിറ്റ് ഗെയിൻ ആവാവുന്നതാണ്. അമിതവണ്ണമുള്ള ആളുകൾ, ഒബീസ് അല്ല, പൊണ്ണത്തടി അല്ല, അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു 6.8 kg to 11.3 kg ആണ് വെയിറ്റ് ഗെയിൻ ആകാവുന്നത്. സോ 30 മുകളിൽ പൊണ്ണത്തടിയുള്ള ആളുകളാണെങ്കിൽ 5 to 9.1 kg വെയിറ്റ് ആവാവുന്നതാണ് കേട്ടോ. ഇനി എന്തെല്ലാം കഴിക്കണം, ഏത് രീതിയിലാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഒരു ഡയറ്റ് പ്ലാനിങ് നടത്തേണ്ടത്? നമുക്കറിയാം ബേസിക് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡയറ്റിന്റെ കോമ്പണൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻ, അതുപോലെ തന്നെ മറ്റു വൈറ്റമിൻസ് ഇവിടെ നമ്മുടെ ഡയറ്റിൽ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ മെയിനായിട്ടും നമ്മളൊരു കാലറി റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ട ഒരു സമയമല്ല പ്രഗ്നൻസി എന്ന് പറയുന്നത്. സോ കാലറീസിനെ കുറിച്ച് ചിന്തിച്ച് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ ഈ ഒരു പീരീഡ് എടുക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ കൂടുതൽ ധാന്യങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ധാന്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് റിഫൈൻഡ് ഫ്ലോർ അല്ല ഉദ്ദേശിക്കുന്നത്, മുഴുവാന്യങ്ങൾ അതിന്റെ കൂടെ തന്നെ ചെറുധാന്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ സെക്കൻഡ് ആയിട്ട് നമ്മൾ ഡയറ്റിൽ പിരമിഡ് അനുസരിച്ചാണ് നമ്മൾ ഡയറ്റ് ഫോളോ പ്ലാൻ ചെയ്യേണ്ടത്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാല്, മാംസ്യം പോലുള്ള കാര്യങ്ങൾ, മത്സ്യം, പാല്, മുട്ട പോലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. നല്ല കൊഴുപ്പ് നമ്മളൊരു ചെറിയ തോതിൽ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഡെയിലി ബേസിസിൽ ഇൻടേക്ക് എന്തൊക്കെ വരണം, എത്ര അളവിൽ വരണം എന്നുള്ള കാര്യമാണ് ഇനി വരുന്ന സ്ലൈഡ്സ് നമ്മളെടുത്ത് പറയുന്നത്. സോ ഗുഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ നമ്മൾ കേരളീയർ ഡെയിലി ഡയറ്റിൽ യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം നല്ല കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് അരി ഭക്ഷണം ആണെങ്കിലും ഗോതമ്പ്, തവിടോട് കൂടിയ ഗോതമ്പ് ആണെങ്കിലും ഒക്കെ ഗുഡ് കാർബോഹൈഡ്രേറ്റ്സ്
നമുക്ക് ഉൾപ്പെടുത്താം. അതിന് ഒന്നുകൂടി ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. ഇപ്പം അരി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കറികളാണെങ്കിൽ, അല്ലെങ്കിൽ സോറി ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണെങ്കിൽ അതിനകത്ത് നമുക്ക് റാഗി ഫ്ലോർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഗോതമ്പ് ആഡ് ചെയ്യാം, മറ്റു മില്ലറ്റ് ചെറുധാന്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ പയറിനങ്ങൾ കോമ്പിനേഷൻ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ടുകടല എസെൻഷ്യൽ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നല്ല ഫാറ്റി ആസിഡ്സിന്റെയും അതുപോലെ തന്നെ പ്രോട്ടീൻ കോമ്പോണൻസിന്റെയും ഒക്കെ അളവ് നമ്മൾ പുട്ടുകടലൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരു ടിപ്പിക്കൽ കേരള ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഗുഡ് കോമ്പിനേഷൻ ആണ്. അത്തരത്തിലുള്ള ഭക്ഷണം തന്നെ, നമ്മുടെ ശരീരം ശീലിച്ച ഭക്ഷണം തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ സാമ്പാർ വിത്ത് ദോശ ഇഡ്ലി പോലുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പോഹ പോലുള്ള ഉപ്മാ പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ആൻഡ് പ്രോട്ടീൻ റിക്വയർമെന്റ്സ് നമുക്ക് എങ്ങനെ മീറ്റ് ചെയ്യാം, എങ്ങനെയാണ് മാംസ്യം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രഗ്നൻസി പീരീഡിൽ കഴിക്കാൻ പറ്റുന്നത്? എഗ് എന്ന് പറയുന്നത് നല്ല ഒരു സ്രോതസ്സാണ് പ്രോട്ടീനിന്റെ. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു ഒരു മുഴുവൻ കോഴിമുട്ട, അതിന്റെ കൂടെ രണ്ടോ മൂന്നോ മുട്ട വെള്ള കഴിക്കാം. സാധാരണഗതിയിൽ ഒരു കോഴിമുട്ട, മുഴുവൻ മീഡിയം സൈസ് കോഴിമുട്ടയിൽ നമുക്കൊരു 5 ഗ്രാമോളം പ്രോട്ടീൻ ലഭ്യമാവും മുഴുവൻ കോഴിമുട്ടയിൽ. വൈറ്റ് മാത്രം കഴിക്കുമ്പോൾ ഒരു 3 to 4 ഗ്രാം പ്രോട്ടീൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. പ്രഗ്നൻസി പീരീഡിൽ ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ട് 1 kilogram 1.2 gram പ്രോട്ടീൻ എന്ന തോതിലാണ് നമ്മൾ കഴിക്കേണ്ടത്. സോ ഇത്തരത്തിലൊരു അളവ് നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പ്രോട്ടീക്ക് വേണം. സോ നമുക്ക് മറ്റേ അലർജീസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എഗ് വൈറ്റ് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാടൻ ഓർഗാനിക് ആയിട്ടുള്ള എഗ് വൈറ്റ് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. കോഴി കറി വെച്ച് കഴിക്കുകയാണ് ഏറ്റവും ബെറ്റർ. വീക്കിലി 1 or 2 times നമുക്ക് കറിയായിട്ട് കഴിക്കാം. അമിതമായി വണ്ണം ഉള്ളവര് ബ്രോയിലർ ചിക്കൻ ഒഴിവാക്കി സ്പ്രിംഗ് ചിക്കനോ ലഗോൺ ലെയർ ചിക്കൻ സെലക്ട് ചെയ്യാൻ, നാടൻ ചിക്കൻ ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ലീൻ മീറ്റ്, അതായത് നമ്മുടെ കൊഴുപ്പ് കുറഞ്ഞ ഭാഗമായിട്ടുള്ള മീറ്റിന്റെ ഭാഗം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മീൻ എന്ന് പറയുമ്പോൾ വീക്കിലി 2 or 3 times മിനിമം നമ്മൾ പ്രഗ്നൻസിയിൽ കഴിച്ചിരിക്കണം. നല്ല കൊഴുപ്പിന്റെ ഒരു നല്ല സ്രോതസ്സാണ് മീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് മീനിൽ. സോ നമ്മൾ ചെറിയ മുള്ളുള്ള മത്സ്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല് മോര് തൈര് പോലുള്ള കാര്യങ്ങൾ പൊതുവെ പ്രഗ്നൻസി പീരീഡ് പാലിനോടൊക്കെ മടുപ്പുള്ള ഒരു സമയമാണ്. പക്ഷെ നമ്മൾ കാൽസ്യം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണമെങ്കിലും ബയോട്ടിൻ പോലുള്ള കാര്യങ്ങളുടെ അളവ്, വൈറ്റമിൻ B12 ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് പാല് തൈര് മോര്. പിന്നെ പ്രഗ്നൻസിയുടെ തുടക്ക സമയത്ത് നമ്മൾ കണ്ടുവരുന്ന ക്ഷീണം, BP കുറവ് ഇങ്ങനത്തെ അവസരങ്ങളിൽ മോരിൻ വെള്ളം കുടിക്കുന്നത് വളരെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമ്മുടെ ബോഡിയിലെ ഇലക്ട്രോലൈറ്റിനൊക്കെ ബാലൻസ് ചെയ്യാനും നമ്മുടെ BP റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. സോ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ സംഭാരം പോലുള്ള കാര്യങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, മറ്റു പാലുൽപ്പന്നങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള നോസിയ, വോമിറ്റിംഗ്, വയറുറയ്ക്കുക, ശോധനക്കുറവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വയറിനകത്തുള്ള നല്ല ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സോ പഴങ്ങളും പച്ചക്കറികളോ, ഇനി എന്തെങ്കിലും പഴങ്ങൾ കഴിക്കണോ അതോ വേണ്ടയോ, ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരാം. അപ്പൊ നമ്മൾ പറയുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള പ്രഗ്നൻസീസ്, അതായത് നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ്, സ്പൂട്ടിങ്, ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് കാണുന്ന പ്രഗ്നൻസീസ് ആണെങ്കിൽ നമുക്ക് പൈനാപ്പിൾ, പപ്പായ പോലുള്ള പഴങ്ങൾ ഒഴിവാക്കാം. ഈ പൈനാപ്പിൾ പപ്പായയിൽ ചെറിയൊരു ഇറിറ്റന്റ് ഉണ്ട്, നമ്മളെ യൂട്രസിനെ സങ്കോചിപ്പിക്കുന്ന ചെറിയൊരു കമ്പോണന്റ് ഉണ്ട്. ഇതുകൊണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നമ്മൾ ചെറിയ രീതിയിൽ അറിയാതെ കഴിച്ചു എന്ന് വെച്ച് അത് പ്രോബ്ലം ഇല്ലതാണ്. പഴങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരുപാട് നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നതിൽ നല്ലത് നമ്മളെ നാട്ടിൽ ലോക്കലി അവൈലബിൾ ആകുന്ന സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴങ്ങൾ കഴിക്കുമ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ പഴങ്ങളും കഴിക്കാം. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ പറയുന്നതിനനുസരിച്ച് ലോ കാലറി ആയിട്ടുള്ള പഴങ്ങൾ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പേരക്ക, അനാർ, ആപ്പിൾ, ചെറുപഴം, റോബസ്റ്റ പഴം, അതുപോലെ തന്നെ സബർജിൽ, ഷമം, ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മൾ അത്തരം അവസരങ്ങളിൽ കൂടുതൽ കഴിക്കേണ്ടത്. പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള പച്ചക്കറികൾ കഴിക്കാതെ പല നിറത്തിലുള്ള പച്ചക്കറികൾ കഴിക്കാനായി നമ്മൾ ശ്രദ്ധിക്കണം. നട്സ് ആണ്, നട്സ് കഴിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പേർക്ക് വളരെയധികം കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം നട്സ് കഴിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ബ്ലോട്ടഡ് ഫീലിംഗ് വരുന്നു, അതായത് വയറ് കമ്പിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് പേഷ്യൻസ് പറയാറുണ്ട്. ചില നട്സിൽ, ഫോർ എക്സാമ്പിൾ വാൾനട്ട്, അതുപോലെ തന്നെ ബദാം, ഇത്തരം നട്സിൽ ഒരു ആന്റി ന്യൂട്രിയൻ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത്തരം നട്സ് നമ്മൾ 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആന്റി ന്യൂട്രിയന്റ് അളവ് കുറച്ച് നമുക്ക് എളുപ്പം അത് ദഹിക്കും.
അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മാറ്റാം. പിന്നെ നമ്മൾ ചെയ്യുന്ന മെയിൻലി ചെയ്തു വരുന്ന കാര്യം കാഷ്യൂസ് ആണെങ്കിലും മറ്റു നട്ട്സ് ആണെങ്കിലും ചീനി കാണുമ്പോഴൊക്കെ കുറേ ഇരുന്ന് ഒരു ബൗള് നിറയെ മഞ്ച് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ കണ്ടുവരാറുണ്ട്. അത്തരത്തിലൊരു പ്രവണത നമ്മൾ മാക്സിമം കുറയ്ക്കുക നമ്മൾ ചെയ്യേണ്ടത്. നട്ട്സ് കഴിക്കേണ്ട അളവ് ഞാൻ ഇവിടെ പറയാം. ബദാം അതുപോലെ വാൾനട്ട് ഒക്കെ ആണെങ്കിൽ ബദാം ആണെങ്കിൽ ഒരു 5 എണ്ണം. നമ്മുടെ വെയിറ്റും ഹൈറ്റും നമ്മുടെ ബി എം ഐ ഒക്കെ അനുസരിച്ചാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാൾനട്ട് ആണെങ്കിൽ മാക്സിമം 3 to 4, പിസ ആണെങ്കിൽ ഒരു 5 to 6. നമ്മുടെ നാടൻ നട്ട്സ് അതായത് നിലക്കടല, പൊട്ടുകടല, ഗ്രീൻ പീസ് വറുത്തതൊക്കെ ആണെങ്കിൽ ഒരു കൈപ്പിടി. ഇത്രയാണ് നമ്മൾ ഇത് കഴിക്കേണ്ട രീതി. നമ്മൾ പ്രത്യേകമായിട്ട് പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങളാണ്. നമുക്ക് സാധാരണ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കണ്ടുവരുന്നതാണ് മനം പുരട്ടൽ, ഛർദ്ദിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ ഇത്തരം മോർണിംഗ് സിക്നസ് ഉള്ള ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കാരണവശാലും വെള്ളം പോലുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്യുക, അതുപോലെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ചായ പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ എണീറ്റ ഉടനെ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല ബിസ്ക്കറ്റ്സ് അതായത് ഡൈജസ്റ്റീവ് പോലുള്ള കുറച്ചൊരു ഫൈബർ കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ഓട്മീൽ പോലുള്ള കുറച്ച് ഫൈബർ കണ്ടന്റ് ഉള്ള ബിസ്ക്കറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു പരിധി വരെ നമ്മുടെ രാവിലെ എണീറ്റുള്ള മോർണിംഗ് സിക്നസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെയാണ് ഇഞ്ചി. നമുക്ക് ഇഞ്ചി കൊണ്ട് കാൻഡി പോലെ ഉണ്ടാക്കാം, മിഠായി പോലെ നമ്മളെ വീട്ടിലുണ്ടാക്കി അത് നമുക്ക് സിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ മോരിൻ വെള്ളത്തിൽ ഇഞ്ചി ചേർത്ത് കഴിക്കാം. ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ നോസിയ മാറാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ എരിവ്, പുളി, എണ്ണ മാക്സിമം ലിമിറ്റ് ചെയ്യാം. കഴിക്കുന്ന സമയങ്ങളിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുമെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂട്ടാനായിട്ട് അത് കാരണമാണ്. വറുത്താഹാരം എന്ന് പറയുമ്പോൾ മിക്കവാറും പ്രഗ്നന്റ് ലേഡീസ് ക്രേവ് ചെയ്യുന്നത് വറുത്താഹാരത്തിനാണ്. പക്ഷെ ഒരുപാട് വറുത്താഹാരം കഴിക്കുമ്പോൾ അമിതമായ വെയിറ്റ് ഗെയിന് കാരണമാകും, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടാനുള്ള കാരണമാകും, കൂടാതെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരാനുള്ള ഒരു കാരണമാകും. അപ്പൊ നമ്മൾ ഓയിൽ എപ്പോഴും യൂസ് ചെയ്യുമ്പം 20 to 30 ml താഴെ ഒരു ദിവസം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരേ തരത്തിലുള്ള എണ്ണകൾ യൂസ് ചെയ്യാതെ 2-3 തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ ആട്ടിയെടുക്കുന്ന കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൈമറി ഓപ്ഷൻ ആക്കി വെച്ച് കൂടെ നമ്മൾ എള്ളെണ്ണ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യാം. ഒരു കറി നമുക്ക് ഓരോ ഓയിലിൽ ചെയ്ത് മറ്റൊരു കറി വേറൊരു ഓയിലിൽ ചെയ്യാവുന്നതാണ്. ഓയിൽ ഒരുപാട് തവണ ഹീറ്റ് ചെയ്തോ ഒരുപാട് ബോയിലിംഗ് പോയിന്റിൽ എത്തിച്ചോ കുക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം മാക്സിമം ഒഴിവാക്കും. പ്രഗ്നൻസി റിലേറ്റഡ് ഗ്യാസ് ഇഷ്യൂസ് മാറാനായിട്ട് ഒരുപാട് പേഷ്യൻസിന്റെ അടുത്ത് ചോദിക്കാറുണ്ട് 7-Up കോള, പെപ്സി കഴിക്കുമ്പോൾ സമാധാനമാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കഴിച്ചോട്ടെ എന്ന്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഡയറ്റിൽ ഒഴിവാക്കുന്നതാണ് പ്രഗ്നൻസിയിൽ നല്ലത്. കാരണം എം ടി കാലോറി ഇൻടേക്ക് ഉണ്ടാകും, കൂടാതെ ഇത്തരം പ്രോഡക്ട്സ് നമ്മുടെ സെൽ സ്റ്റൊമക് സെൽസിനെ ഡയലീറ്റ് ചെയ്യും. സോ സ്റ്റൊമക് പൗച്ച് കൂടാനും നമ്മൾ അതുവഴി കൂടുതൽ ഭക്ഷണം കഴിക്കാനും ഇതുവഴി നമ്മൾ അമിതമണ്ണം വരാനുമുള്ള കാരണമാകും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യത്തിൽ പുറമേ നിന്നുള്ള ഭക്ഷണം നമ്മൾ മാക്സിമം പ്രഗ്നൻസി പീരിയഡിൽ ഒഴിവാക്കുക. ഒഴിച്ചു കൂടാനാവാത്ത സാഹചര്യമാണെങ്കിൽ അത്രയും നമുക്ക് വിശ്വാസമുള്ള ഹൈജീനിക് ആയ പ്രോഡക്ട്സ് മാത്രം കഴിക്കുക. നമ്മൾ ഇത്തരം പാക്കറ്റ് ഫുഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ജങ്ക് ഫുഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിന്റെ അളവ് വളരെയധികം കൂടുതലാണ്. നമ്മളറിയാത്ത തോതിലുള്ള അജിനോമോട്ടോ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനും കുഞ്ഞിനും വളരെയധികം ദോഷകരമാണ്. ചായ കാപ്പി ഉപയോഗം വളരെ കൂടുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി പീരീഡ്. നമ്മൾ ബ്ലാക്ക് ടീ സിപ്പ് ചെയ്യുക ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. പ്രഗ്നന്റ് ആയവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ചായ കാപ്പി ഉപയോഗിക്കാം, വളരെ മിതമായി 2 cup ചായ ഒരു ദിവസം എന്നുള്ള രീതിയിൽ മിതമായ രീതിയിൽ ഉപയോഗിക്കുക. മാക്സിമം ഒഴിവാക്കുകയാണെങ്കിൽ നല്ലത്. ചായ, കാപ്പി, ചോക്ലേറ്റ് ഇതിലെല്ലാം കഫീൻ നിക്കോട്ടിൻ കണ്ടന്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ പ്രഗ്നൻസി പീരിയഡിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, ടെൻഷൻ, സ്ട്രെസ്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയൊക്കെ പ്രദാനം ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് പറ്റുക. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും ഉപയോഗം, ഓരോരുത്തർക്കും ഡിഫറെന്റ് ലെവൽ ഓഫ് ക്രേവിങ്സ് ആണ് പ്രഗ്നൻസിയിൽ ഉണ്ടാവുക. ചില ആളുകൾ മധുരമുള്ള കാര്യങ്ങൾക്ക് ക്രേവ് ചെയ്യും, ചില ആളുകളാണെങ്കിൽ ഉപ്പിനാണ് ക്രേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ മിതമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും വൈറ്റ് പോയിസൺ ആയ വൈറ്റ് ഷുഗർ, സോൾട്ട്, മൈദ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ മാക്സിമം ലിമിറ്റ് ചെയ്യാണ് എപ്പോഴും നല്ലത്. പഞ്ചസാര ആഡഡ് ഷുഗർ മാക്സിമം ലിമിറ്റ് ചെയ്യുക. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ തനതായ ആ മധുരത്തിൽ തന്നെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സിനെ നമ്മൾ ജ്യൂസ് ആക്കി കഴിക്കുന്നതിലും ബെറ്റർ, നമ്മൾ അതിനെ ഹോൾ ആയിട്ട്
നാച്ചുറൽ ഫോമില് കഴിക്കുകയാണ്. അതുപോലെ ഉപ്പിന്റെ ഉപയോഗം, ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിന് ആഡ് ചെയ്യുന്ന ഉപ്പ് മാത്രമല്ല, ഡ്രൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ലേസസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഫ്രൈഡ് ഐറ്റംസ്, പേസ്ട്രീസ്, പേസ്ട്രീസിലൊക്കെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ പറഞ്ഞ് സോഡിയം കണ്ടന്റ് വളരെ ഹൈ ആണ്. ബേക്കറി പ്രോഡക്ട്സ് ഈവൻ മധുരമാണെങ്കിൽ പോലും അതിനകത്തുള്ള സോൾട്ട് കണ്ടന്റ് വളരെ ഹൈ ആണ്. ഇത്തരം കാര്യങ്ങൾ ഡയറ്റിൽ പ്രഗ്നൻസി പീരീഡിൽ ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫിഷസ് കഴിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അത് നമ്മൾ എങ്ങനെയാണ് ഫിഷിനെ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ കടലിൽ വളരുന്ന വലിയ മീനുകളായ സ്രാവ്, അതുപോലെ തന്നെ സൂദാൻ, കേദ്ര, ട്യൂണ കാറ്റഗറിയിലുള്ള ഫിഷസിലൊക്കെ മെർക്കുറി കണ്ടന്റ്, ലെഡ് കണ്ടന്റ് ഒക്കെ ഹൈ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രസ്റ്റേഷ്യൻസ്, ഷെൽ ഫിഷസ് ഇല്ലേ, കക്ക, കൂന്തൽ, ചെമ്മീൻ പോലുള്ള ഫിഷസിൽ നമുക്ക് ഈ ഒരു ലെഡ് കണ്ടന്റ് ഹൈ ആയിട്ട് കാണാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മിക്കവാറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരം വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാനും അമ്മയ്ക്കും കുഞ്ഞിനും അത് ദോഷം ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വല്ലപ്പോഴും മാത്രം ഇത്തരം മീനുകൾ കഴിക്കാം. ഫ്രഷ് വാട്ടർ ഫിഷസ്, അതായത് തണുത്ത വെള്ളത്തിൽ വളരുന്ന പുഴ മത്സ്യങ്ങളും അതുപോലെ കടലിൽ വളരുന്ന ചെറിയ മത്സ്യങ്ങളും കൂടുതൽ കഴിക്കാനായിട്ട് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയിൽ നമ്മൾ അനീമിക് ആവുമെന്ന് പറയാറുണ്ട്, അതായത് വിളർച്ച, രക്തക്കുറവ് വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ലിവർ കഴിച്ചാലേ പ്രഗ്നൻസി പൊതുവെ അനീമിയ മാറാം, എങ്ങനെ അനീമിയ മാറ്റും എന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും നമ്മൾ. അപ്പൊ കാണുന്ന കാര്യമാണ് ലിവർ കഴിച്ചാൽ മാറാമെന്നുള്ളത്. പക്ഷേ ഈ ലിവറിനകത്ത് അയൺ കണ്ടന്റ് ഉള്ള അതുപോലെ തന്നെ വൈറ്റമിൻ എ കണ്ടന്റും വളരെ ഹൈ ആണ്. പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ലിവർ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിന് വൈറ്റമിൻ എ ടോക്സിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകും. സോ നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ ശ്രദ്ധിക്കേണ്ടത് ഒരാഴ്ചയിൽ 100 ഗ്രാമിൽ താഴെ മാത്രമേ ലിവർ കഴിക്കാൻ പാടുള്ളൂ. ലിവർ ഫ്രൈ ആയിട്ടോ ഒരുപാട് തവണയൊന്നും ലിവർ കഴിക്കാൻ പാടില്ല. ആൻഡ് ചീസ്, ചീസ് നമ്മുടെ നാട്ടിൽ ഒരുപാടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം അല്ല ചീസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു റീസെന്റ് ഇയേഴ്സിലൊക്കെയാണ് ചീസിന്റെ യൂസേജ് ഒക്കെ കൂടി വന്നത്. അത് തന്നെയാണ് പ്രശ്നം. ചീസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നില്ല, സ്റ്റോക്ക് ചെയ്ത് വെച്ചതാവാം, എക്സ്പയറിയുടെ അടുത്ത ചീസ് ആവാം. ഇത്തരം ചീസ് കഴിക്കുമ്പോൾ ലിസ്റ്റീരിയ അണുബാധയ്ക്കുള്ള ഒരു കാരണമാവാം. അപ്പൊ ലിസ്റ്റീരിയ പോലുള്ള അണുബാധ ഒഴിവാക്കാനായി നമ്മൾ ചെയ്യേണ്ടത് ഗുഡ് ക്വാളിറ്റി ചീസ് സെലക്ട് ചെയ്ത് കഴിക്കുക, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ ചീസ് ഒഴിവാക്കുന്നതാവും ബെറ്റർ. ഇനി ഏത് തരത്തിൽ ഇപ്പൊ എന്തെല്ലാം കഴിക്കാം, നമ്മൾ സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെല്ലാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി ഏത് തരത്തിൽ കഴിക്കണം, നമ്മൾ കഴിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് സമയത്ത് കഴിക്കുക. ഇന്ന് പോലും എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്ന് പറഞ്ഞിരുന്നു, ഞാൻ 2 നേരമാണ് ഫുഡ് കഴിക്കുന്നത്, ലൈക്ക് അവർ ഒബീസ് ആണ്, സോ ഞാൻ 2 നേരം മാത്രമാണ് ഫുഡ് കഴിക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഞാൻ പൊണ്ണത്തടിയാണ്, അതാണ് ഒരു ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് സമയത്ത് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ കേരളീയരുടെ ഭക്ഷണ ക്രമം എന്ന് പറയുന്നത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി മെയിൻ മീൽസ് എടുക്കും. ഇതിന്റെ ഇടയ്ക്കായിട്ട് ചെറിയ സ്നാക്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ആയിട്ടോ മോരിൻ വെള്ളമായിട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടോ സാലഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ സ്നാക്സ് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മീൻ, മുട്ട, മാംസം ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക. നമ്മൾ ബുൾസൈ ആയിട്ട് കഴിക്കുമ്പോൾ അതിനകത്തുള്ള സെൽമോണെല്ലാ ബാക്ടീരിയ നമുക്ക് ഫുഡ് പോയ്സൺ ഉണ്ടാക്കാം. നമ്മൾ ഷവർമ, അൽഫഹം പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ അതിനകത്ത് ഫുള്ളി കുക്ക്ഡ് അല്ലാത്ത പാർട്സ് നമുക്ക് ഫുഡ് പോയ്സൺ ഉണ്ടാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ ഫുള്ളി കുക്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കാം. ഇനി നമ്മൾ ആരും ഏറെ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മളൊക്കെ കൂടെ ഒരുപാടുള്ള ഒരാളാണ് അഫ്ലാടോക്സിൻ. നമ്മൾ ഡെയിലി കടല കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നട്ട്സ് കഴിക്കുമ്പോൾ എല്ലാം നല്ലതാണെങ്കിലും ഇടയ്ക്ക് ഒരു ഓഫ് ഫ്ലേവർ തരും. ഈ ഒരാളാണ് അഫ്ലാടോക്സിൻ. ഈ അഫ്ലാടോക്സിൻ കാണണമെങ്കിൽ നമ്മൾ ഒരു നമ്മളെ പൾസസ് ഇട്ട് വെക്കുന്ന ബോക്സ്, അതായത് ചെറുപയറ് കടലൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സിൽ ഈ കടലയിൽ കാണുന്ന പൂപ്പല് പോലെ കാണാം. അതല്ലെങ്കിൽ നമ്മൾ ഉണക്കമുളക് പൊട്ടിച്ചു കഴിയുമ്പോൾ ഒരു പുക പോലെ പോകുന്നത് കാണാം. ഇതാണ് അഫ്ലാടോക്സിൻ. ഇത് നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു ടോക്സിൻ ആണ്. ഇത് ശരീരത്തിൽ വന്നു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ ക്യാൻസർ വരെ വരാം. അപ്പൊ നമ്മൾ ഇത്തരം അവസരങ്ങളിൽ പ്രഗ്നൻസി പോലുള്ള സമയത്ത് ഇങ്ങനെ അഫ്ലാടോക്സിൻ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താതെ ശ്രദ്ധിക്കുക. ബിക്കോസ് ഇത് ഫുഡ് ഇൻഫെക്ഷൻ, ഫുഡ് പോയ്സൺ ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണമാണ്. ഇനി ഭക്ഷ്യ അണുബാധകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ടോക്സോപ്ലാസ്മോസിസ്. ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പേർഷ്യൻ കാറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു പെറ്റ് എപ്പോഴും ഉണ്ടാവും. അത് കാറ്റ്സ് എന്ന് പകരുന്ന ഒരു അണുബാധയാണ് ഈ ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ നമ്മൾ പൂച്ചയൊക്കെ, മടിയിൽ, വളർത്തു മൃഗങ്ങളിൽ നിന്നെല്ലാം വരാം.
പൂച്ചയൊക്കെ മടിയിലിരുത്തി നമ്മൾ അവരെ കൂടെ ഫുഡ് കഴിക്കുക, അതല്ലെങ്കിൽ അവരെ പാമ്പർ ചെയ്യുക, ഈ ഒരു സമയത്തിലൊക്കെ ഈ മദറിന്റെ ബോഡിയിലേക്ക് എത്താം. മദറിന് ഇതൊരു ജസ്റ്റ് ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ്, അതായത് ജലദോഷം പനി പോലുള്ള സിംറ്റംസ് തരുള്ളൂ. ബട്ട് കുഞ്ഞിന്റെ ബ്രെയിനിൽ വെള്ളം കെട്ടി നിൽക്കുക, നീര് കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇത് ഭാവിയിൽ കുഞ്ഞിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് ഈ പെറ്റ്സിനായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക. ആൻഡ് സെക്കൻഡ് തിങ് നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ നഖത്തിനകത്ത് എക്സ്പീരിയൻസൊക്കെ നമുക്ക് വന്നു പെടാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം, പേഴ്സണൽ ഹൈജീൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കൈ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം മാത്രം ഫുഡ് കഴിക്കാം. ആൻഡ് സാൽമോണല ഇൻഫെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, സാൽമോണല ഇൻഫെക്ഷൻ നമ്മൾ ബുൾസൈ പോലെ എഗ്ഗ് ഫുള്ളായിട്ട് ബോയിൽ ചെയ്യാതെ ഹാഫ് ബോയിൽഡ് എഗ്ഗ് കഴിക്കുമ്പോൾ വരാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നോൺ വെജ് ഐറ്റംസ്, പ്രത്യേകിച്ചും ഡയറി, പോൾട്രി പോലത്തെ കാര്യങ്ങൾ, കോഴി പോലുള്ള കാര്യങ്ങൾ ഫുള്ളി കുക്ഡ് അല്ലാതെ വരുമ്പോൾ അതിനകത്ത് സാൽമോണല ഉണ്ടാവും. അപ്പൊ ഈ സാൽമോണല നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൊമിറ്റിംഗ് ഉണ്ടാവും. പ്രഗ്നൻസി സമയത്ത് വൊമിറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാം. അപ്പൊ ഈ ഒരു സ്ട്രെസ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഈ സമയത്ത് നമ്മളെ ബോഡിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഇപ്പോ പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ റോ ആയിട്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാ വിശ്വസിച്ച് കഴിക്കുക, കാരണം എല്ലാം പെസ്റ്റിസൈഡ്സ് ആണ് പറയുന്നത്. ശരിയാണ്, ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് കുറച്ച് സമയം വിനീഗറും അതുപോലെ തന്നെ മഞ്ഞളും ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കാം, ഒരു പരിധിവരെ നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് സാലഡ്സ് ഒക്കെ കഴിക്കുന്നതിന് മുൻപ് ജസ്റ്റ് ഒരു സ്റ്റീം കൊടുക്കാം, ഒന്ന് ആവി കയറ്റി കഴിക്കാം. ഇങ്ങനത്തെ മെഷേഴ്സ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. മാംസ ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് അതിനെ വിനീഗറിലൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം മാത്രം കഴിക്കാം. ഇനി ഗർഭാവസ്ഥയിലെ വിളർച്ച എങ്ങനെ പരിഹരിക്കാം എന്നാണ്. ഗർഭിണികളൊക്കെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അയ്യോ എന്ത് കഴിച്ചാലും ഞാൻ അനീമിക്കാണ്, രക്തം കൂടി വരുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം ഇരുമ്പിന്റെ അഭാവം മൂലം വരാം. അപ്പൊ ഇരുമ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. ഇരുമ്പ് കൂടുതലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈന്തപ്പഴം കഴിക്കാം, റാഗി കഴിക്കാം, നോൺ വെജ് ഐറ്റംസ് കഴിക്കാം, അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിക്കുക. കൂടാതെ നമ്മൾ ഇരുമ്പ് പാത്രങ്ങളിൽ നോൺ വെജ് ഐറ്റംസ്, അത് ഇറച്ചി മീനൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇരുമ്പ് പാത്രങ്ങളിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഇരുമ്പ് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ആഗിരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ സിന്റെ അളവ് വളരെ നല്ല അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ പൊതുവെ പേഷ്യൻസിന്റെ അടുത്ത് പറയുന്നതും എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ലഞ്ചിന്റെ കൂടെ ഞാൻ പറയും നെല്ലിക്ക ചമ്മന്തി ആയിട്ട് കഴിക്കാൻ പറയാറുണ്ട്. അപ്പൊ നെല്ലിക്ക ഇഞ്ചി ഒക്കെ ചേർത്ത് ഒരു ചട്നി ഫോമില് നമ്മൾ ലഞ്ചിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലഞ്ചിന്റെ കൂടെയുള്ള അയണൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാവും. അതുപോലെ നമുക്ക് ഫ്രൂട്ട്സിൽ അനാർ, മുസമ്പി, അതുപോലെ പേരക്ക, നമ്മുടെ പാഷൻ ഫ്രൂട്ട്, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ ചാമ്പക്ക പോലുള്ള കാര്യങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താം. വൈറ്റമിൻ ബി 12 നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലായിട്ട് കാണുന്നത്, ഡയറി പ്രോഡക്ട്സ്, നോൺ വെജ് ഐറ്റംസ്. അതുപോലെ തന്നെ ചില സിറിയൽസിന്റെ തവിടിലും നമുക്ക് വൈറ്റമിൻ ബി 12 അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ ഫോളിക് ആസിഡ്, ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ട്, പുറമെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ഈ അനീമിയ, അതായത് വിളർച്ച മാറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിന്റെ 2 മണിക്കൂർ മുൻപോ ശേഷമോ മാത്രം പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ചായ. ചായയിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് ഉണ്ട്. ഈ ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഈ ഇരുമ്പിനെ അൺഅവൈലബിൾ ആക്കും, ഇരുമ്പിനെ ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കും. അപ്പൊ ചായയുടെ കൂടെ ഒരു കാരണവശാലും നമ്മൾ ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. ഗർഭകാല പ്രമേഹം, അവരുടെ പിരമിഡ് എന്താണെന്നാണ് ഈ ഒരു ചാർട്ട് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞൊരു പിരമിഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതിന്റെ ഏറ്റവും ബേസിക്, ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അരി ഭക്ഷണമായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആയിട്ട് നമ്മൾ പോർഷൻ സൈസ് കുറച്ചിട്ട് വേണം ഗ്രെയിൻസ് കഴിക്കാൻ. ഫോർ എക്സാമ്പിൾ, പ്രഗ്നന്റ് ആയ ഒരു ഡയബറ്റിക് ആയ ഒരു സ്ത്രീ ആണെങ്കിൽ ലഞ്ച് കഴിക്കുന്നതിന് മുൻപ് ഒരു പോർഷൻ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇറച്ചി, മീൻ, മുട്ട, ഫാറ്റ് ആൻഡ് ഓയിൽസ് ഒക്കെ പഴയ പോലെ തന്നെ എടുക്കാം. ബട്ട് എണ്ണയിൽ വറുത്തോ പൊരിച്ചോ എടുത്താൽ അതിന്റെ കാലറി ഇൻടേക്ക് കൂടും. അതിന് പകരമായിട്ട് നമുക്ക് അതിനെ കറി ഫോമിലെടുക്കാം. നമ്മൾ എടുക്കുന്ന സീരിയൽസ് എപ്പോഴും ചെറുധാന്യങ്ങളും കൂടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അരി ഭക്ഷണം മാക്സിമം ലിമിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ദോശ കഴിക്കുകയാണെങ്കിൽ ഉഴുന്ന് ഉലുവയുണ്ട്, ഇത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് റാഗി ഫ്ലോർ കൂടെ ചേർക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി കൊറോണ കാലത്ത് ഗർഭിണികൾ അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എല്ലാവരും കേൾക്കുന്ന പോലെ തന്നെ കൈകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം, നമ്മൾ എപ്പോഴും ഡബിൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക, അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ഡിസ്റ്റൻസ് പാലിക്കുക. ഇതൊക്കെ നമുക്ക് യൂഷ്വലി അറിയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ പേഴ്സണൽ ഹൈജീൻ മെഷേഴ്സ് ഒക്കെ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. പ്രഗ്നൻസി സമയം എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവെ ഒരു സ്ത്രീക്ക് എപ്പോഴും പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്ന സമയമാണ്. ഈ സമയത്ത് പ്രോപ്പർ ഒരു ഡയറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാവില്ല, പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിപെടും. അപ്പൊ ഈ ഒരു സമയത്ത് വൈറ്റമിൻ സി ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക. ഇപ്പൊ ഇത്രയും സമയം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടിച്ച് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ വേണ്ട തോതിൽ കഴിച്ച് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുക. പുറമെ ഈ ഒരു സമയത്ത് നമ്മൾ വൈറ്റമിൻ സിയുടെ ഇൻടേക്ക് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ തോതിൽ നമുക്ക് ചിലപ്പം ജലദോഷം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു തോന്നാം, ഈ സമയത്ത് വൈറ്റമിൻ സി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നെല്ലിക്ക, നാരകവർഗം ഇനങ്ങൾ പെടും, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ നമുക്ക് പേരയ്ക്ക, ഇത്തരം ഫ്രൂട്ട്സിലെല്ലാം നമുക്ക് വൈറ്റമിൻ സിയുടെ അളവ് കാണാം. പിന്നെ നമ്മുടെ പയർ വെറുതെ കഴിക്കുന്നതിലും അത് മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിന്റെ വൈറ്റമിൻ സി ലെവല് കൂടുന്നതായിട്ട് കാണാം. പിന്നെ ദഹനത്തെ നിങ്ങൾ, ദഹനം എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നത് നമ്മുടെ വയർ അപ്സെറ്റ് ആവുന്ന സമയത്താണ്. നമ്മൾക്ക് എപ്പോഴും ഡയറിയ വൊമിറ്റിംഗ് പോലുള്ള സമയങ്ങളൊക്കെ വരുന്ന അവസരങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് വീക്ക് ആവും. സോ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നിലനിർത്തുക എന്നുള്ളൊരു അത്യാവശ്യ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞു പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എന്താണ് ഈ പ്രീബയോട്ടിക്? പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ നാരുകളാണ്. നല്ല നാരുകളുടെ അഭാവം മൂലം നമുക്ക് ദഹനത്തിന് ബുദ്ധിമുട്ട് വരാം. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലൈവ് ബാക്ടീരിയ, അതായത് ജീവനുള്ള ബാക്ടീരിയ, ലാക്ടോബാസിലസ് പോലെ ജീവനുള്ള ബാക്ടീരിയ, ഇതിനെ നമുക്ക് എവിടെ കാണാം? പാലിനെ തൈരാക്കി മാറ്റുന്ന ആളാണ് ഈ ലാക്ടോബാസിലസ് പോലുള്ള പ്രോബയോട്ടിക്. അപ്പൊ നമ്മൾ ഈ പാൽ ഉൽപ്പന്നങ്ങൾ, കുളിപ്പിച്ച തൈര് പോലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വയറിനകത്തുള്ള ഡൈജഷൻ ബെറ്റർ ആക്കാൻ സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ സിങ്ക്, സെലീനിയം തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയ നട്സ് ഉൾപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ അളവിൽ നമ്മൾ വറുത്തെടുത്ത ഉപ്പില്ലാത്ത കശുവണ്ടി, അതുപോലെ പിസ്ത, മറ്റു നട്സ് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെ അത്യാവശ്യമായ സിങ്ക്, സെലീനിയം പോലുള്ള ധാതുക്കൾ നമുക്ക് അവൈലബിൾ ആവും. സോ ഇത്തരം കാര്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് ശരിക്കും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഫുഡ് ഐറ്റത്തിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ലൈക്ക് നമ്മളൊരു അവില് കഴിക്കുകയാണെങ്കിലോ, അതല്ലെങ്കിൽ നമ്മളൊരു എന്താ പോഹ പോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നട്സ് ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. വാട്ടർ ഇൻടേക്ക്, നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ് വാട്ടർ ഇൻടേക്ക്. മഴയാണ് അപ്പൊ ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ മതിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പേഷ്യൻസ്. സാധാരണഗതിയിൽ നമുക്ക് വേണമെങ്കിൽ 20 kg 1 L എന്ന രീതിയിൽ വെള്ളം കുടിക്കാം. അപ്പോൾ ഒരു 8 to 12 glasses വെള്ളം ഒരു ആവറേജ് കേസിൽ ഒരു പ്രെഗ്നന്റ് ലേഡി കുടിക്കേണ്ടതാണ്. ഇതില്ലാത്ത പക്ഷം നമ്മുടെ ബോഡിയിൽ നീര് വരാനും അതുപോലെ തന്നെ നമുക്ക് മറ്റു അസുഖങ്ങൾ വരാനും, കാലിലൊക്കെ രാത്രി സമയം ആകുമ്പോഴേക്കും നീര് വരാം, യൂറിനറി ഇൻഫെക്ഷൻസ് വരാം, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലോ ആയി പോവാം, ഇത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആൻഡ് വൈറ്റമിൻ D3, എന്താണ് വൈറ്റമിൻ D3? ഈ കോവിഡ് വന്ന പേഷ്യൻസ് എല്ലാം വെയിൽ കൊള്ളുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഇതിനൊരു റോൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വൈറ്റമിൻ D3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ യൂസ്ഫുൾ ആണ്, അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മളൊരു 10 to 20 minutes എങ്കിലും സൂര്യപ്രകാശം നമ്മുടെ ബോഡിയിൽ കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മള് കൈ ലൈക് ഡ്രസ് കയ്യിൽ മുൻകൈയും മുഖമെങ്കിലും ഡ്രസ്സൊക്കെ നീക്കി സൺസ്ക്രീൻ ലോഷൻസ് ഒന്നും പുരട്ടാതെ തന്നെ വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇപ്പം മഴക്കാലമാണെങ്കിൽ ഒരു മണി വരെയുള്ള വെയിൽ കൊള്ളുന്നത് കുഴപ്പമൊന്നുമില്ല. ചൂടുകാലമാണെങ്കിൽ ഒരു 11:30 വരെയുള്ള വെയിൽ കൊള്ളുന്നതാണ് ബെറ്റർ. സോ ഇത്തരം സമയങ്ങളിൽ വെയിൽ കൊള്ളുക. പിന്നെ ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ സ്കിൻ കളർ, അതുപോലെ തന്നെ നമുക്ക് മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ വൈറ്റമിൻ അബ്സോർപ്ഷൻ കുറയും, വൈറ്റമിൻ D അബ്സോർപ്ഷൻ കുറയും. അത്തരം അവസരങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കാം. ഫുഡിൽ വലിയ റോളില്ല വൈറ്റമിൻ D. കുറച്ചെങ്കിലും വൈറ്റമിൻ D നമുക്ക് ലഭിക്കുന്നത് കൊഴുത്ത മത്സ്യത്തിലുണ്ട്, മുട്ട ഗ്യോക്കിലുണ്ട്, ചില വെയിലിൽ വളർന്ന കൂണിലും, പാലുൽപ്പന്നങ്ങൾ ഫോർട്ടിഫൈഡ് ആയിട്ടില്ല. പുറത്തെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ മിൽക്ക് വൈറ്റമിൻ D 45 ആയിട്ട് കിട്ടും, അവർക്ക് സീരിയൽസ് ഒക്കെ വൈറ്റമിൻ D 45 ആയിട്ട് കിട്ടും.
അത്തരം പ്രോഡക്ട്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അങ്ങനെ ഫോർട്ടിഫൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ വെയിലിൽ നിന്ന് തന്നെ വൈറ്റമിൻ ഡി ലഭിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വ്യായാമം, ഗർഭിണികൾ നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് വ്യായാമം ചെയ്യാവുന്നതാണ്. വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ മറ്റ് മസിൽസിനൊക്കെ സ്ട്രോങ് ആക്കാനും നമ്മുടെ ഡെലിവറി സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ടോട്ടൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വ്യായാമം വളരെ യൂസ്ഫുൾ ആണ്. ആൻഡ് വാട്ടർ ഇൻടേക്ക് ലിങ്ക്ഡ് ആണ്. നമ്മൾ വ്യായാമം ചെയ്യുന്നെങ്കിൽ നമ്മുടെ കാലറി പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടണം, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഇൻടേക്ക് കൂട്ടണം. ഓരോ ഒരു മണിക്കൂർ വ്യായാമത്തിനും എക്സ്ട്രാ 1.5 കപ്പെങ്കിലും വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യണം നമ്മുടെ ഡയറ്റിൽ. താങ്ക് യു. ഇതാണ് ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സൗണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല തോന്നുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാമോ? ചാറ്റ് ബോക്സ് ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എഗ് ഇൻടേക്ക് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എഗ് ഇൻടേക്ക് ഞാൻ ഡെയിലി ബേസിസിലാണ് പറയുന്നത്. ഒരു ഹോൾ എഗ് പെർ ഡേ വിത്ത് 2-3 എഗ് വൈറ്റ്സ്. അത് നമ്മുടെ ബോഡി വെയിറ്റും പ്രോട്ടീൻ റിക്വയർമെന്റും അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ. അപ്പം ഒരു ഗുഡ് പ്രോട്ടീൻ സോഴ്സ് അതുപോലെ തന്നെ എഗ് യോക്കിൽ ബയോട്ടിൻ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഉണ്ട്. ഈ ബയോട്ടിൻ വൈറ്റമിൻ ബി ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമാണ്. സോ എഗ് നമ്മൾ ഡെയിലി ഒരു ഹോൾ എഗ് കഴിക്കണം, പ്ലസ് 2-3 എഗ് വൈറ്റ്സ്. അത് നമ്മൾ നമ്മുടെ വെയിറ്റിൻ ഹൈറ്റ് അനുസരിച്ച് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അനീമിക് ആണോ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കാൻ പോവാണ്. നമ്മുടെ കോവിഡ് കാലത്തെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഡോക്ടർ ജെബിൻ മാഡം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മാഡത്തിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. താങ്ക് യു ആൾ. ഓക്കെ, ഗുഡ് ഈവനിങ് ആൾ. ഐ എം ഡോക്ടർ ജെബിൻ അഷർ, എആർഎംസിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. നമ്മളിവിടെ കോവിഡ് കാലത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഈ കോവിഡ് പാൻഡമിക്കിൽ ഉള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. ഞാൻ ജസ്റ്റ് ഞാനൊരു ലാക്ടേറ്റിംഗ് വുമൺ ആണ്. എനിക്കൊരു 1.5 ഇയർ ഓൾഡ് ബേബി ഉണ്ട്. ആ സമയത്ത് എനിക്കൊരു കോവിഡ് വന്നിട്ടുണ്ട്. അപ്പം അതിന് റിലേറ്റഡ് ഞാൻ കുറച്ച് സംസാരിക്കും. പിന്നെ ഉള്ളത് ഡോക്ടർ നദ്വ, ആള് പ്രഗ്നൻസി സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ എആർഎംസിയിൽ തന്നെ. അപ്പൊ അതിനെ കുറിച്ച് ആളൊന്ന് ആളെ എക്സ്പീരിയൻസ് സംസാരിക്കും. പിന്നെ നമ്മുടെ ഒരു സിസ്റ്റർ ആളെ എക്സ്പീരിയൻസും കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസും സംസാരിക്കും. ഫസ്റ്റ് ഞാൻ ഡോക്ടർ നദുവേനെ ആളെ എക്സ്പീരിയൻസ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു.
നദ്വ അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ നെദ്വ, എ ആർ എം സി എ ജി ഹോസ്പിറ്റലിലെ മുൻ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആയിരുന്നു. ഇപ്പോൾ ഒരു 54 ദിവസം പ്രായമുള്ള ഒരു ബേബി ഗേൾ ഉണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സേഫ് മദർഹുഡ് വീക്കിന്റെ ഭാഗമായി എൻ്റെ പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രഗ്നന്റ് ആയിരിക്കെ ഈ കോവിഡ് കാലത്ത് ഞാൻ 5 മാസത്തോളം വർക്ക് ചെയ്തിരുന്നു. വളരെയധികം മുൻകരുതലുകളെല്ലാം എടുത്തുകൊണ്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എല്ലാ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാസ്ക്, സാനിറ്റൈസേഴ്സ്, ഫേസ് ഷീൽഡ്, ഗ്ലൗസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ എടുക്കാനും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വളരെയധികം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഫുഡ് ഇൻ ബിറ്റ്വീൻ നല്ല സ്നാക്കും മീൽസ് എല്ലാം എടുക്കാനും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇതല്ലാണ്ട് പ്രോപ്പർ ഹൈജീൻ പ്രാക്ടീസസ് എല്ലാം പ്രാക്ടീസ് ചെയ്തിരുന്നു. ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ ഹൈജീൻ മെഷേഴ്സ് എല്ലാം എടുത്തിരുന്നു. ഇത് കൂടാണ്ട് തന്നെ റെഗുലർ ആന്റിനേറ്റൽ വിസിറ്റ്സും ഞാൻ എടുത്തിരുന്നു. മറ്റു കോംപ്ലിക്കേഷൻസൊന്നും എൻ്റെ പ്രഗ്നൻസിയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് തുടർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എന്റെ പ്രഗ്നൻസി ഒരു നോർമൽ പ്രഗ്നൻസി ആയതുകൊണ്ടും പ്രഗ്നൻസി ഒരു രോഗാവസ്ഥയല്ല, ഒരു നോർമൽ സ്റ്റേറ്റ് ആണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായത് കൊണ്ടുമാണ് ഞാൻ തുടർന്ന് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. 5 മാസത്തോളം വർക്ക് ചെയ്തു. എന്റെ 32-ാമത്തെ ആഴ്ച ആയപ്പോൾ ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യാണ് ചെയ്തത്. അതുവരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. കോവിഡ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ഇവിടെ പറയാനുള്ളത്, നിങ്ങളെ ഇപ്പം ന്യൂ ICMR റെഗുലേഷൻസ് പ്രകാരം വാക്സിനേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾ പ്രെഗ്നന്റ് മദേഴ്സ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് എല്ലാവരും ഇപ്പോൾ മാക്സിമം വാക്സിനേറ്റ് ചെയ്യുക. ഇപ്പം വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. എല്ലാ കരുതലുകളും അതുപോലെ തന്നെ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ സമ്മതത്തോടു കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യമില്ല, ഒരു നിർബന്ധ അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആൻഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഈ സമയത്ത്. അതുപോലെ തന്നെ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുക്കുക. എല്ലാ കരുതലോടുകൂടിയും എല്ലാ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വാക്സിനേഷൻ എല്ലാം എടുത്തുകൊണ്ട് റെഗുലർ വിസിറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുക. എല്ലാ പ്രഗ്നന്റ് മദേഴ്സിനും ഓൾ ദ ബെസ്റ്റ്. എല്ലാ ലാക്ടേറ്റിംഗ് മദേഴ്സിനും ഹാപ്പി മദർഹുഡ്. താങ്ക് യു. നെക്സ്റ്റ് സിസ്റ്റർ രഞ്ജിനി. സിസ്റ്റർ മിസ്റ്റർ രഞ്ജിനി സിസ്റ്റർ ഓക്കെ. രഞ്ജിനി സിസ്റ്റർ ലോഗിൻ ചെയ്തിട്ടില്ല, അതൊന്നും. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കൂടെ പറയാണ്. ഡോക്ടർ നെദ്വയുടെ നെദ്വ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ കോവിഡ് വാക്സിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ ആ ഫസ്റ്റ് വേവ് ഉള്ള സമയത്ത് ലാക്ടേറ്റിംഗ് ആയതുകൊണ്ട് അന്ന് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റൽ വാക്സിൻ ആണ്
ഗുഡ് ഈവനിങ്. സിസ്റ്റർക്ക് എന്തോ ഒരു ഇഷ്യൂ കാരണം സിസ്റ്റർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് എനിക്ക് രണ്ട് മൂന്ന് പോയിന്റ് പറയാനുള്ളത്, ഒന്ന് ഈ വാക്സിന്റെ കാര്യം തന്നെയാണ്. എന്റെ വീട്ടില് ആൾമോസ്റ്റ് എല്ലാവർക്കും കോവിഡ് വന്നു. അതിൽ എനിക്ക് കുറച്ച് സിവിയർ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ മാത്രമാണ് അവിടെ വാക്സിൻ എടുക്കാത്തത്. ഞാൻ അന്നൊരു ലാക്ടേറ്റിംഗ് ആയതുകൊണ്ട് അന്ന് ഈ എക്സ്പെരിമെന്റൽ വാക്സിൻ എന്നല്ല ഒരു ഇഷ്യൂ കാരണം അന്ന് എടുത്തില്ല. ബട്ട് ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു, പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ആൾ കോവിഡ് വാക്സിൻസ് ആർ സേഫ് ആൻഡ് ദേ ക്യാൻ ബി ടേക്കൺ അറ്റ് എനി ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. എപ്പം വേണമെങ്കിലും നമുക്ക് വാക്സിൻ എടുക്കാം. അത് പ്രീ കൺസെപ്ഷനിൽ എടുക്കാം. നമ്മൾ പ്രഗ്നന്റ് ആവാൻ, ഞാൻ പ്രഗ്നന്റ് ആവാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റുമോ, ഒരുപാട് ആൾക്കാരെ സംശയമാണത്. എനിക്കിപ്പം എൻ്റെ ഫസ്റ്റത്തെ 3 മാസമാണ് കുട്ടി വളരുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റുമോ, അതെല്ലാം ഡൗട്ട് ഉള്ളതാണ്. പക്ഷെ ഇപ്പം എല്ലാ ട്രൈമസ്റ്ററിലും ഏത് സമയത്തും പ്രഗ്നൻസി നമുക്ക് പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുന്നും വാക്സിൻ നമുക്ക് സേഫാണ്. സോ ഇപ്പൊ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഈ വാക്സിൻ എടുക്കുക. വാക്സിൻ എടുത്താല് നമുക്ക് ഒന്ന് അസുഖം വരാനുള്ള ചാൻസ് നന്നായിട്ട് കുറയും. ഇനി ഇൻ കേസ് അത് വന്നു കഴിഞ്ഞാല് അത് കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാനുള്ള ചാൻസും നന്നായിട്ട് കുറയും. സോ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ കോംപ്ലിക്കേഷൻ വരുന്നതില് വാക്സിൻ എടുക്കാത്ത ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഈ അസുഖം വന്നാല് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവാ. സോ ഇപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന പ്രെഗ്നന്റ് വുമൺ ഷുഡ് ടേക്ക് ദിസ് കോവിഡ് വാക്സിൻ. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല്, നമ്മൾ വിചാരിക്കും ഈ കോവിഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന്. അതായത് ഹോസ്പിറ്റലിൽ ഫുള്ള് കോവിഡ് ആണ്, അവിടെ പോകുമ്പോഴാണ് നമുക്ക് കോവിഡ് കിട്ടുക. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നല്ല ഇൻഫെക്ഷൻ കിട്ടിയത്, അത് ഔട്ട്സൈഡിൽ നിന്നാണ്. എന്ന് വെച്ചാല് നമ്മളെ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും വരിക പോവുക, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോവുക, ആ സമയത്തൊന്നും നമ്മൾ ഈ പ്രിക്കോഷൻസ് അങ്ങനെ നമ്മൾ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുക. നമ്മൾ നമ്മളെ റിലേറ്റീവ്സിനെ കണ്ടാൽ ആരും മാസ്ക് ഇടാറില്ല. അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് ഇതാക്കി, അത് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ ആയിരിക്കും സംസാരിക്കുക. ഒരുവിധം ഇൻഫെക്ഷൻസ് എല്ലാം വരുന്നത് ഇങ്ങനെയാണ്. അത് നമ്മളെല്ലാരും വിചാരം ഇതാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോസിറ്റീവ് ആകും, ഹോസ്പിറ്റലിലെല്ലാം കോവിഡ് ആണ്. അങ്ങനെയല്ല. എന്നുവെച്ചാല് ഹോസ്പിറ്റലിൽ നമ്മൾ ശരിക്കും ആ മാസ്കും ഫേസ് ഷീൽഡും ഗ്ലൗവും എല്ലാം എടുത്തിട്ട് എല്ലാ പ്രിക്കോഷൻസിലാണ് ഹോസ്പിറ്റലിൽ നമ്മളെല്ലാ സ്റ്റാഫും എല്ലാവരും ഇരിക്കുന്നത്. നമ്മളെല്ലാവരും പറയാ, ഒരു പേഷ്യൻറ്റ് വന്നാലും അതൊരു കോവിഡ് ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ. പക്ഷെ ഔട്ട്സൈഡിൽ നമ്മൾ അങ്ങനെയല്ല ഇരിക്കുന്നത്. അതെല്ലാം നമ്മളെ റിലേറ്റീവ്സ് ആണ്, നമ്മളെ ഫ്രണ്ട്സ് ആണ്, അതെല്ലാം. അങ്ങനെ ആ ഒരു ചിന്താഗതിയിൽ നമ്മൾക്ക് ഈ പ്രിക്കോഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉള്ളത്. കാരണം അവിടെ നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഒരാൾക്ക് അസുഖം വന്നാല് അതിൻ്റെ 2 ദിവസം മുന്നും പിന്നെ ഒരു 7 ദിവസം, അതാണ് ആ അസുഖം ഇൻഫെക്റ്റിവിറ്റി പീരീഡ്. ആ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് അറിയില്ല എന്നുവെച്ചാല് ഒരു പേഷ്യന്റിന് അസുഖം വന്നാലും നമ്മൾ അതിന്റെ മുൻപ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് നമുക്കും പകരാനുള്ള സാധ്യതയുണ്ട്. സോ എപ്പോഴും നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ, എന്താവശ്യത്തിന് പോവുകയാണെങ്കിൽ, എന്നുവെച്ചാല് നമ്മളാവണമെന്നില്ല, നമ്മളെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും പോയിട്ട് അവര് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വന്നാലും അവർക്ക് എവിടുന്നെങ്കിൽ അവരതിന്റെ കാരിയർ ആവും, എന്നിട്ട് പിന്നെ നമ്മൾ വന്നാലും നമ്മളായിട്ട് പിന്നെയും കോണ്ടാക്ട് വരും. അപ്പം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് പ്രഗ്നൻസിയിൽ ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നമുക്ക് പോസിറ്റിവിറ്റി അതിന്റെ കൂടെ വേറെ ഷുഗർ പ്രഷർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം ചില ആളുകൾക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരുവിധം ഈ കോവിഡ് എന്ന് പറഞ്ഞത് അത്ര ഇഷ്യൂ ഇല്ലാതെ അതങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പുറത്ത് പോകുമ്പോഴും വേറെയുള്ള കാര്യത്തിന്, അതായത് ഹോസ്പിറ്റൽ അല്ലാതെ പോകുമ്പോഴും ഇതേ ഈ മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഹാൻഡ് വാഷിങ് എല്ലാം അതും കൂടെ കൊണ്ടുപോകണം. പിന്നെ ഇപ്പം പണ്ടത്തെ ആ ഒരു ഫസ്റ്റ് വേവിനെ പോലെയല്ല, നമുക്ക് ഈ കോവിഡിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അത്ര വലിയ പേടിക്കേണ്ടതല്ല.
നമ്മൾക്ക് കോവിഡ് വന്നു. ഞാൻ കോവിഡ് വന്ന സമയത്ത് എൻ്റെ ഫാമിലി എല്ലാ മെമ്പേഴ്സും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ ഇതാണ് ഒരു മനോധൈര്യം നമുക്ക് വേണം. അതായത് അയ്യോ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ടെൻഷൻ അടിച്ചാലേ നമുക്ക് ഒരുപാട് പേർക്ക് ഈ കോവിഡ് കാരണം കൗൺസിലിംഗ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അതറിയാം, വെച്ചാൽ ഡിപ്രഷൻ ആവും കുറെ പേർക്ക്. അതും മൊത്തം ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വരുമ്പോൾ നമുക്കൊരു ഡിപ്രഷനും വരും. പക്ഷെ ഇപ്പൊ നമ്മള് അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് കൂടുതൽ അങ്ങ് ഇതാവേ ഉള്ളൂ നമുക്ക്. പക്ഷെ നമ്മള് പ്രശ്നമില്ല, കാരണം നമുക്കിപ്പോ ഈ കോവിഡിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവിധ അറിവുണ്ട്. ആ ഒരു വൈറസ് അതിന്റെ പാത്തോളജി എങ്ങനെയാ, ഫസ്റ്റ് ഇങ്ങനെ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്മ്യൂൺ റിയാക്ഷൻ വരും. അപ്പൊ ഓരോന്നിലും ഇപ്പൊ നമ്മള് ഫസ്റ്റത്തെ വെച്ചിട്ട് ആ ഫസ്റ്റ് വേവിനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല ഒരു നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളതെല്ലാം. അപ്പം അങ്ങനെ ഒരു പേടി വേണ്ട, ഇൻ കേസ് ഇനി അസുഖം വന്ന ഒരാൾക്കും ഇതിന്റെ ഒരു പേടി വേണ്ട. നമ്മളത് ഒരു എന്താണ് പ്രശ്നമല്ലാതെ എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്യണം. നമ്മളെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഏത് സമയത്തും വിളിക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത്രേ ഉള്ളൂ എക്സ്പീരിയൻസ് പറയാനുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം വാക്സിൻസ്, അതായത് എല്ലാ പ്രഗ്നന്റ് വുമൻസിനും നമ്മളിപ്പോ അഡ്വൈസ് ചെയ്യുന്നതാണ് വാക്സിൻസ്. ഇൻ കേസ് ഇൻ പ്രഗ്നൻസിയിൽ പോസിറ്റീവ് ആയ ആളുകളാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്ക് വാക്സിൻ എടുക്കാം. പിന്നുള്ളത് ഈവൻ ആഫ്റ്റർ ടേക്കിംഗ് വാക്സിൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ SMS അതായത് സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് അതും കൂടെ നമ്മൾ കൂടെ കീപ്പ് ചെയ്യണം. ഓക്കെ. That's all. ആർക്കെങ്കിലും ഈ കോവിഡിനെ കുറിച്ച്, കോവിഡ് ഇൻ പ്രഗ്നൻസി അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഇനി കോവിഡ് വാക്സിൻ, കോവിഡ് ഇൻ പ്രഗ്നൻസി, ലാക്ടേഷൻ? Anybody? ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, കോവിഡ് വാക്സിൻ എടുത്ത ലാക്ടേറ്റിംഗ് മദറിനും ബേബിക്കും യൂണിറ്റ് ലഭിക്കുന്നു. നമുക്ക് ഇപ്പം വെച്ചിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് മദറിന്റെ ഇമ്മ്യൂണിറ്റിയാണ് ഇപ്പൊ പറയുന്നത്. ബേബീസിൻ്റെത് നമ്മളിപ്പം സ്റ്റഡി ചെയ്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ബേബീസിന്റെ വാക്സിൻസ് ഒന്നും നമുക്ക് ആയിട്ടില്ല. അപ്പം മദറിന് ഇമ്മ്യൂണിറ്റി കിട്ടും. മദറ് ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മദറിന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. എനി അതർ ക്വസ്റ്റ്യൻസ്? നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ.
എല്ലാവർക്കും സേഫ് മദർഹുഡ് വീക്കിന്റെ. എനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എന്നാ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല ആശംസകൾ ആശംസിക്കുന്നു. ഓക്കെ, ദെൻ ബൈ.